ഒരിക്കലും തോൽപ്പിക്കപ്പെടുവാൻ കഴിയുന്നതല്ല നമ്മുടെ കർത്താവിനെ. He is our healer. അവൻ നമ്മുടെ രോഗസൗഖ്യനായകനാണ്. He is our deliverer. അവൻ നമ്മെ വിടുവിക്കുന്നവനാണ്. And he gives us eternal life. അവൻ നമുക്ക് നിത്യജീവൻ തരുന്നവനാണ്. The Bible says in Titus chapter number 3. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ. He is the hope of eternal life. അവൻ നിത്യജീവന്റെ പ്രത്യാശയ. Eternal life is not in some wood or some stone god. നിത്യജീവൻ തടിക്കഷണത്തിലോ ശിലയിലോ ലഭ്യമല്ല. I read on the airplane flying to come here. ഇവിടെ വരുവാൻ വേണ്ടി ഞാൻ വിമാനയാത്ര ചെയ്യുകയായിരുന്നു. I read in the Hindustan Times. ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന് പറയുന്നതായ പത്രത്തിൽ ഞാൻ ഇങ്ങനെ വായിച്ചു. An official editorial in the Hindustan Times. അതിന്റെ പത്രാധിപ ലേഖനത്തിലാണ് ഞാൻ ഇങ്ങനെ വായിപ്പാൻ ഇടയായി. It says a Hindu. ഒരു മതസ്ഥൻ. Must go through thousands of lives. അവന്റെ ജനനങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Over and over and over. അവന്റെ ജനനം ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. Hoping someday. ഒരു ദിവസം. Hoping somewhere. എവിടെയെങ്കിലും. Hoping some place. എവിടെയെങ്കിലും. To find peace. ആശയ്ക്ക് വേണ്ടി അവൻ ഇങ്ങനെ ഉഴന്നു നടക്കുകയാണ്. I'm here to tell you, you can have peace in this place tonight. ഇന്ന് രാത്രി നിനക്ക് ആ ആഗ്രഹിക്കുന്ന പ്രത്യാശ സമാധാനം ഇവിടെ ലഭിക്കും. You don't have to go through a thousand different lives. നിനക്ക് പുനർജനനത്തിന്റെ ആവശ്യം അതിനു വേണ്ടിയില്ല. You don't have to crawl on your knees to some dead god. You don't have to crawl on your knees to some wood or stone god. I see the wood and stone temples all over India. ഇന്ത്യയിൽ ഭാരതത്തിൽ അനേക വിധത്തിലുള്ള ആരാധന സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതേ അനേകരെ ആശയോടുകൂടെ ഇവയെ അവലംബിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ ആയിരങ്ങളായി വിശ്വാസികൾ തടിച്ചുകൂടിയത് Christ came. യേശു ക്രിസ്തു വന്നതെന്തിനാണെന്ന് അറിയുള്ളൂ. അവൻ നമ്മുടെ ഭൂമിയിൽ നമ്മെ പോലെ തന്നു. അവൻ രോഗികളെ സൗഖ്യമാക്കി. He raised the dead. അവൻ മരിച്ചവരെ ഉയർത്തിച്ചു. അവൻ ഭൂതങ്ങളെ പുറത്താക്കി. He died on the cross. അവൻ ക്രൂശിൽ മരിച്ചു. The third day. ആ മൂന്നാം ദിവസം. He came alive again. അവൻ ഇതാ വീണ്ടും ഉയർത്തെഴുന്നേറ്റു. Jesus is our hope. യേശു നമ്മുടെ ആശയാണ്. And when he comes into our hearts. അവൻ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ. If we die in this life. ആ ഈ ഭൂമിയിൽ മരിക്കുമ്പോൾ we are immediately with Jesus. നാം ജന്മാന്തരങ്ങളിൽ കൂടെ കറങ്ങി നടക്കുക എന്നല്ല, കർത്താവിനെ അടുക്കലേക്ക് പോവുകയാണ്. Hallelujah. Hallelujah. To be absent in this body is to be present with the Lord. നാം ഇവിടെ absent ആകുന്നത് സ്വർഗ്ഗത്തിൽ present ആകുവാനാണ്. We don't have to keep going through life after life after life after life. നമുക്ക് പലവിധത്തിലുള്ള ജന്മങ്ങളുടെ ആവശ്യമില്ല. Our hope is not in works. നമ്മുടെ ആശ പ്രവൃത്തിയിലല്ല. Our hope is not in trying to do pilgrimages. നമുക്ക് ആശ അതേ തീർത്ഥാടനത്തിലല്ല. Our hope is not in trying to make somebody else like us. മറ്റുള്ളവരെ നമ്മെ പോലെ ആക്കുവാനുള്ള പ്രത്യാശയല്ല നമുക്കുള്ളത്. Our hope is saying, oh God, I receive your son Jesus Christ. Come into my life, Jesus. Heal me, Jesus. Make me well, Jesus. Heal my body. Heal my mind. Heal my soul. My hope is not in this world. My hope is not in the powers of darkness. My hope is in Jesus Christ. എന്റെ ആശ യേശു ക്രിസ്തുവിലാണ്. In Jesus Christ I live. യേശു ക്രിസ്തുവിൽ ഞാൻ ജീവിക്കുന്നു. In Jesus Christ I die. യേശു ക്രിസ്തുവിൽ ഞാൻ മരിക്കുന്നു. In Jesus Christ I live forevermore. യേശു ക്രിസ്തുവിൽ എനിക്കെന്നേക്കും ജീവനുണ്ട്. There is no hope in this world. ഈ ലോകത്തിൽ എനിക്ക് ആശയില്ല. There is no hope in our jobs. നമ്മുടെ ജോലി നമുക്ക് സ്ഥിരത നൽകുന്നില്ല. There is no hope in our money. നമ്മുടെ പണം നമുക്ക് ആശയ്ക്കില്ല. There is no hope in our government. നമ്മുടെ സർക്കാരിൽ നമുക്ക് ആശയപ്പെടാൻ കഴിയില്ല. അവൻ പറയുന്നു എന്റെ അടുക്കലേക്ക് വരൂ. I believe Jesus Christ by the Holy Spirit is here to heal many people right now.
ഇത് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രോഗികളെ സൗഖ്യമാകത്തക്കവണ്ണം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് You need to be healed. Jesus Christ can heal you tonight. In the രാത്രി ആർക്ക് സൗഖ്യം വേണമോ അവർക്ക് ലഭിക്കുന്നതിനെ ചെയ്യും. You may have problems walking. Jesus can heal you so you can walk. നടക്കുന്നതിന് അസ്വസ്ഥതകളുണ്ടായിരിക്കാം എന്നാൽ യേശുവിന്റെ നാമത്തിൽ നിനക്ക് നടക്കുവാൻ കഴിയും. You may have problems seeing. Jesus can heal you so you can see. കാഴ്ചയിൽ പ്രതിസന്ധിയുള്ളവരുണ്ടായിരിക്കാം നിന്റെ കാഴ്ച നേരെയാക്കുവാൻ എന്നെ യേശുവിന് കഴിയും. Problems with your hands. Jesus can heal your hands. കരങ്ങളിൽ വൈദ്യനുള്ളവർ കരം വേണ്ടവിധത്തിൽ വിനിയോഗിക്കുവാൻ കഴിയാതിരിക്കുന്നവരെ കണ്ടേക്കാം അവരുടെ സൗഖ്യത്തിൽ യേശുവിനുണ്ട്. You may have problems with your physical heart. Jesus can heal your physical heart. ഹൃദയരോഗികളായ ആരെങ്കിലും വന്നിട്ടുണ്ടോ യേശുവിന്റെ സൗഖ്യമാക്കുവാൻ ശക്തനാണ്. You may have problems with your stomach. Jesus can heal your stomach. ഉദര സംബന്ധമായ രോഗവുമായി വന്നിട്ടുള്ള സ്നേഹിതാ യേശുവിന്റെ സൗഖ്യമാണ്. The worldly gods of stone and wood cannot heal you. ലോകത്തിൽ കൊണ്ടുണ്ടാക്കപ്പെട്ട ശിലകൾ കൊണ്ടുണ്ടാക്കപ്പെട്ട ദൈവത്തിന് രോഗസൗഖ്യം തരുവാൻ കഴിയത്തില്ല Jesus Christ who is our hope can make you well tonight എന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം ലഭ്യമാണ് We're going to ask Jesus to heal you tonight ഇന്ന് രാത്രി യേശുവിനോട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സൗഖ്യത്തിനായി We're going to ask Jesus to demonstrate his power to you tonight ഇന്ന് രാത്രി യേശുവിന്റെ ശക്തി എനിക്ക് വേണ്ടി വ്യാപരിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം We're going to ask Jesus to take the pain that's in your body right now away from you tonight ശരീരത്തിൽ നിന്ന് ആ വേദന മാറ്റുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം രക്തസ്രോതസംബന്ധമായ രോഗമായി വന്നിരിക്കുന്ന സഹോദരിയെ നിന്നെ വിടുവിക്കുവാൻ യേശു ശക്തനാണ് നീ പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഭാരത്തോടെ വന്നിരിക്കുന്ന മാതാപിതാക്കളെ ഇന്ന് രാത്രി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് സന്ദർശിക്കാൻ പോകുകയാണ് നിങ്ങളുടെ ചിലർ സ്നേഹിതർ ബന്ധുക്കളുടെ രോഗികളായി ഭവനത്തിൽ ഇപ്പോൾ നിങ്ങൾ മടങ്ങി ചെല്ലുമ്പോഴത്തേക്ക് രോഗസൗഖ്യം പ്രാപിച്ചതായി നമുക്ക് ഒരുമിച്ച് അവന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ നിങ്ങളെ പൂർണ്ണനാക്കുവാൻ വിടുവിക്കുവാൻ കഴിയും നിത്യജീവൻ തരുവാൻ കഴിയും അതെ നിരാശയപ്പെടണ്ട Jesus come into my life. Before bathroom before in the area Yeshua be in your life. Jesus come and heal me. Yeshua the sanctum atrave. All across this place tonight if you need Jesus to heal you. Yeshua to the sanctum atrave ni vastavathil aagrahikkunnu. You need to make your body well. Ninde sharirathinte vyathamaathanam ni aagrahikkunnu. You need him to heal your mind. Ninde manasikamaya prashnangalkku pariharanam theranam ni aagrahikkunnu. I'm going to ask you to pray for you. Namakku orumichu ningalkku vendi prarthikkanulla samayamaanallo. You may be a Christian. ഒരുപക്ഷേ ക്രിസ്ത്യാനി ആയിരിക്കാം ഒരുപക്ഷേ നീ ക്രിസ്ത്യാനി അല്ലായിരിക്കാം നാം ഇപ്പോൾ ഒരുമിച്ച് ഏത് പ്രശ്നത്തെയും പ്രതിസന്ധിയെ വഹിച്ചുകൊണ്ട് ഒരുമിച്ച് ഐക്യവത്യപ്പെട്ട് പ്രാർത്ഥിപ്പാൻ പോകുകയാണ് നീ ക്രിസ്ത്യാനിയാണെങ്കിലും അല്ലെങ്കിലും നീ വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും യേശുവിനോട് മനസ്സിലുള്ളവനാണ് ശിലകളാകുന്ന ദൈവങ്ങൾക്ക് നിന്നോട് മനസ്സിലുള്ള He has moved down deep in his spirit. He wants you to be whole.
And he wants you to be well. So he wants Jesus to make you whole. He wants Jesus to heal your body. You want Jesus to heal your mind. You want Jesus to heal your heart. I'm going to ask you to stand up. All over this place. If you want Jesus to heal you. Whatever the sickness may be. Hallelujah! 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 Glory! 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 Glory!
ഭാവിയോടുകൂടെ വന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ദുഷ്ടശക്തിയിൽ ഉള്ളത് യേശുവിന്റെ നാമത്തിൽ